பாவனாத்மாவே என் ஜீவதாயகனே இறங்கி நீவா நிறஞ்சு நீவா என்ற ஹிருதயத்தில் സ്നേഹമേ, ഞങ്ങളിൽ വസിക്കുവാനായി ആഗ്രഹിക്കുന്നവനെ, ഈ രാത്രിയിൽ ഇതാ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ ദുഷ്ടലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ മക്കളായി അനിന്ദ്യരായി പരമാർത്ഥികളായി നിഷ്കളങ്കരായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെ എത്രത്തോളം അപ്രാപ്തരെന്ന് അവിടെ നിന്ന് അറിയുന്നു. ഞങ്ങളുടെ കാലിന് ദീപമായി ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി അവിടുത്തെ വചനം തന്നിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ രാത്രിയിലും അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന സകല തിന്മയുടെ വ്യാപാര ശക്തികളെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർമ്മീലമാക്കുന്നു. ശരീരത്തിന്റെ രോഗങ്ങൾ
മനസ്സിന്റെ ഭാരങ്ങൾ ആത്മാവിന്റെ ബലഹീനതകൾ നസ്രായ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായി വന്നവനെ ഈ രാത്രിയിലും അത് ചെയ്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, പുത്രനെ മഹത്വപ്പെടുത്തണമേ. വന്നതുപോലെയല്ല, പുതിയ ദർശനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ, വിശുദ്ധിയോടുകൂടെ ഈ ലോകത്തെ ജീവിപ്പാൻ അങ്ങ് നിങ്ങളെ പ്രാപ്തരാക്കണമേ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം, പ്രാർത്ഥനകൾക്കായി സ്തോത്രം. അതേ പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ നിലവാരങ്ങൾ മാറി, ഹല്ലേലൂയ, ദർശനങ്ങൾക്ക് മാറ്റം വന്ന് അങ്ങയുടെ ഹിതപ്രകാരം ഒരു കൂട്ടം ജനത്തെ തീരുന്നു വലിച്ചെടുപ്പാൻ തുടർന്നും അവരെ കൃപകളാലും വരങ്ങളാലും നിറയ്ക്കണം. ഈ രാത്രിയിലെ വചനം കേൾവിക്കാതെ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഇരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ഉം 20-ഉം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കാരണം നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഒരു വ്യക്തി യേശു കർത്താവിനെ അവന്റെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ. ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മറുവിലയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ യേശു ക്രിസ്തുവിനുള്ളവനാണ്. ഞാൻ യേശു ക്രിസ്തുവിനായി ജീവിക്കേണ്ടവനാണ്. ആ ബോധം വന്നവൻ തിരിച്ചറിയണം, എന്നിൽ വസിപ്പാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നിൽ വസിപ്പാൻ, എന്നെ ശക്തിപ്പെടുത്തുവാൻ മാത്രമല്ല, എന്നെ ബലപ്പെടുത്തുവാൻ മാത്രമല്ല, എന്നിൽ വസിപ്പാൻ അവന്റെ വീടായി മാറുവാൻ എന്റെ ശരീരത്തെ അവൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ആ കോൺട്രാക്ടർ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ നല്ലൊരു വീട് വയ്ക്കുമായിരുന്നു. എന്നാൽ അത് ഇത് തനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വീടാണെന്ന് അറിയാതെ ആ വീട് താൻ പണി ചെയ്തു. ഒടുവിൽ താൻ വളരെ ദുഃഖിക്കേണ്ടി വന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരീരം, ആ ശരീരത്തെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിച്ചില്ല എങ്കിൽ ഒടുവിൽ നാം ദുഃഖിക്കേണ്ടി വരും. നമ്മൾ ശരീരത്തെ വളരെ ഗൗരവമായി കാണുന്നവരാണ്. ശരീരത്തെ നന്നാക്കാൻ ഇപ്പോൾ ഒരുപാട് പരിപാടികളെല്ലാം ഉണ്ട്, എക്സസൈസ്, ജിംനേഷ്യം ഒക്കെ ഉണ്ട്. അത് ആൺകുട്ടികൾക്കും ഉണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട്, സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്. ശരീരത്തെ ഒക്കെ നന്നാക്കാൻ ശരീരത്തെ നമ്മൾ ഏറ്റവും കെയർ ചെയ്യും. അതെ, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരീരം ദൈവത്തിന്റെ വസിക്കാനുള്ള ഒരു മന്ദിരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരീരം ദൈവത്തിന്റെ ആലയമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് വലിയൊരു ആലയ ഭക്തനായിരുന്നു. താൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ ആരാധിച്ചവൻ, ഒരു പള്ളി ഭക്തനായിരുന്നു. പക്ഷേ താൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് വെളിപ്പാട് കിട്ടിയപ്പോൾ തനിക്ക് മനസ്സിലായി, നമ്മളാണ് ദൈവത്തിന്റെ ആലയം, നാമാണ് ദൈവത്തിന്റെ ആലയം. വിശുദ്ധ കൊരിന്ത്യർക്ക് എഴുതിയ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം 2 കൊരിന്ത്യർ 6:16. ദൈവാലയത്തിന്
വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചതാ? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളുടെ പള്ളിയിലും വസിക്കും, അല്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:3 4 യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:4 എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മൾ വിചാരിക്കുന്ന യേശു വസിക്കുന്ന പള്ളിയിൽ എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് പലർക്കും യേശു പള്ളിയിലാണ് ഇരിക്കുന്നത്. പള്ളിയിൽ വന്നിട്ട് പറയും, നിന്റെ സന്നിധി ഞങ്ങളിതാ വന്നിരിക്കുകയാണ്, ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അപ്പൊ കർത്താവ് പറയും, ഇല്ല മക്കളെ, ഞാൻ നിങ്ങളോടൊപ്പം വസിക്കാനാണ് ആഗ്രഹം. വേണ്ട കർത്താവ്, അങ്ങനെ വസിക്കാൻ തുടങ്ങിയാൽ അങ്ങേക്കും ടെൻഷനായിരിക്കും, എനിക്കും ടെൻഷനായിരിക്കും. അങ്ങ് പള്ളിയിൽ ഇരിക്കുന്നതാണ് എനിക്ക് സേഫ്, അങ്ങേക്കും സേഫ്. എന്നിട്ട് December 31 ഒരു കള്ള പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കാഴ്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഇത് എത്ര ആണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അറിയാമോ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയും നല്ല ഫലം കായ്ച്ചിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞു അടുത്ത വാക്യത്തിൽ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിനക്ക് ഫലം കായ്പാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതത്തിൽ മാത്രമേ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. ക്രിസ്തു നമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അതാണ് ക്രിസ്തു മാർഗത്തിലെ ക്രിസ്തു, ക്രിസ്തു മതത്തിലെ ക്രിസ്തു, പള്ളിയിലിരിക്കുന്ന ക്രിസ്തു, വേദപുസ്തകത്തിലെ ക്രിസ്തു, നമ്മിൽ വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ക്രിസ്തു. അതിനാണ് ഈ ശരീരത്തെ ദേവാലയം പോലെ സൂക്ഷിക്കണം. ഞാൻ ചിലപ്പോൾ പള്ളികളിൽ പോകുമ്പോൾ പറയാറുണ്ട്, ആഴ്ചയിൽ 5 അടച്ചിട്ടിരിക്കുന്ന പള്ളികളുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ചിലപ്പോൾ ഒരു മീറ്റിംഗ്, ചിലപ്പോൾ ഇടയ്ക്ക് ഒരു പകലൊരു മീറ്റിംഗ്, ഞായറാഴ്ച രാവിലെ ഒരു മീറ്റിംഗ്, ബാക്കി ഒരുപാട് സമയം ഈ കെട്ടിടം അടച്ചിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വാടകയ്ക്ക് കൊടുത്താൽ പൈസ കിട്ടത്തില്ലേ? ഇപ്പൊ മണിക്കൂർ കണക്കാണ് ഇപ്പൊ വാടക അല്ലേ? അപ്പോൾ ഈ വെറുതെ ഇത്രയും വലിയൊരു ഹാള് അടച്ചിട്ടിരിക്കുന്നതിന് പകരം മണിക്കൂർ കണക്കാക്കിയെങ്കിലും വാടക കൊടുത്ത് എത്ര പൈസ കിട്ടും? പക്ഷേ സാധാരണഗതിയിൽ അത് ചെയ്യുമോ? ഇല്ല. കാരണം ഇത് ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്കായി, ദൈവവചനം ശ്രദ്ധിപ്പാനായി വേർതിരിച്ചത്, വേർതിരിച്ച കെട്ടിടം, അതിനുവേണ്ടി പ്രതിഷ്ഠിച്ചത്. ഇവിടെ ലാഭമല്ല പ്രശ്നം, ദൈവത്തിന്റെ മഹത്വമായത് മാത്രമേ നടക്കാവൂ. ഇതുപോലെ നാമും കർത്താവിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ പിന്നെ ലാഭമല്ല പ്രശ്നം, ദൈവത്തിന്റെ മഹത്വമാണ് പ്രശ്നം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചപ്പോൾ താൻ പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഇന്ന് പലരും വിചാരിക്കുന്നത് കർത്താവിന്റെ വഴിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്, ഭയങ്കര ലാഭം. അതുകൊണ്ടാണ് ഞാൻ പല പരിപാടികളും വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ എഴുതിയ 2 ഞാൻ ഇവിടെ 2-3 കൊടുത്തുള്ളൂ. കാരണം ഇപ്പൊ പേടിയാണ്, കാരണം ഇങ്ങനെയും തുടങ്ങിയ വിൽപ്പന. ഇതാണ് എന്റെ CD വേണ്ടാന്ന് വെച്ചു, വേണ്ട. കാരണം എല്ലാം ഇപ്പൊ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. ബിസിനസ്, ഇത് ബിസിനസ് അല്ല, ഇത് ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള വാസമാണ്. ദൈവത്തിന്റെ ആലയമായി നമ്മെ സമർപ്പിക്കുക, നമ്മുടെ ശരീരത്തെ ഗൗരവമായി സൂക്ഷിക്കുക. ശരീരത്തെ കുറിച്ച് നമ്മൾ വായിച്ച് കേട്ട് കൊരിന്ത്യർക്കെ ലേഖനത്തിൽ, 1 അതെ 6 നമ്മൾ വായിച്ചത്, അവിടെ ചില ഭാഗങ്ങൾ ഞാൻ വീണ്ടും പ്രാരംഭത്തിൽ ഒരിക്കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 6:18 ദുർനടപ്പ് വിട്ട് ഓടുവിൻ,
ദുർനടപ്പ് വിട്ട് ഒടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദുർനടപ്പ് ഇന്ന് ദേശത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വ്യഭിചാരം, സ്വന്തം ശരീരത്തിന് വിരോധമായ പാപം. മുമ്പേ പറഞ്ഞ ലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഒരു വളരെയധികം വിശദീകരിക്കുന്നില്ല. മദ്യപാനം, ലഹരി വസ്തുക്കൾ, ഇതെല്ലാം മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തെ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട്, മയക്കുമരുന്നുകൾ കൊണ്ട്, ദുർമാർഗം കൊണ്ട് നശിപ്പിച്ചാൽ ദൈവം എന്ത് ചെയ്യും? അതെ, 1 Corinthians 3:16-17 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ദൈവം വിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിച്ചാൽ, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, അതിനെ വിശുദ്ധമായി സൂക്ഷിക്കാതെ അതിനെ അശുദ്ധമാക്കിയാൽ ഈ ശരീരത്തെ ദൈവം നശിപ്പിക്കും. ഈ ശരീരത്തെ ദൈവം നശിപ്പിക്കും. നമ്മൾ 27 ശുശ്രൂഷ അപ്പവും വീഞ്ഞും സ്വീകരിക്കുന്ന അനേകർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞും നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തെ ശോധന ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. 1 Corinthians 11 അവിടെ വ്യക്തമായി പറയുന്നു. 1 Corinthians 11:28 മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്കുള്ള ശിക്ഷാവിധിയെയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. POC ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തനിക്കുള്ള ശിക്ഷാവിധിയാണ് അവൻ തിന്നുന്നത്. അനുഗ്രഹ പാത്രം ശിക്ഷാപാത്രമായി മാറുന്നു. വാതളന്ന് വെച്ചാൽ വെച്ചു കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് കൊടുക്കേണ്ടവരെല്ലാവർക്കും കൊടുക്കും. യേശു നടത്തിയ ആദ്യത്തെ 27 ശുശ്രൂഷ, യേശുവിന്റെ അവസാനത്തെ പെസഹ പെരുന്നാൾ, അന്ത്യത്താഴം. ആ അന്ത്യത്താഴത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, സാത്താനും സന്നിഹിതനായിരുന്നു. യേശു നടത്തിയ 27 ശുശ്രൂഷയിൽ സാത്താനും പ്രസന്റ് ആയിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അതെ, യേശു ഒരു വ്യക്തിക്ക് അതെ അപ്പം എടുത്തു കൊടുത്തു. നോക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:27 ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവരിൽ കടന്നു. യേശുവിനോട് നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്തോ മതി. യൂദാ, യേശു നേരിട്ടൊരപ്പം കൊടുത്തു, കൊടുത്ത ഉടനെ അവനിൽ കടന്നത് സാത്താനാണ്. അങ്ങനെയെങ്കിൽ പാവം നമ്മുടെ അച്ഛന്മാരൊക്കെ തരുമ്പോ എന്തൊക്കെ കയറാതിരിക്കും? യേശു കൈവശം കൊടുത്തൊന്നുമല്ല, യേശു അപ്പോടുത്താണ് കൊടുത്തത്. യേശു നമ്പുരാൻ തന്നാലും വാങ്ങുന്ന ആള് ശരിയല്ലെങ്കിൽ കയറാൻ അടുത്തൊരു ആളുണ്ട്. നന്നാ തിരിച്ചറിഞ്ഞോണം. ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് തന്നാലും വാങ്ങുന്ന ആള് കറക്റ്റ് അല്ലെങ്കിൽ കയറാൻ വേറൊരാളാണ് അടുത്തുണ്ട്. യേശു നടത്തിയ അന്ത്യ അത്താഴത്തിൽ സാത്താൻ സന്നിഹിതനായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ പള്ളികളിൽ സാത്താൻ എത്ര സ്വാതന്ത്ര്യമാണല്ലേ. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണം, ശരീരം സാത്താന്റെ മന്ദിരമാകരുത്. സാത്താന് വസിക്കാനുള്ളതാകരുത്. സാത്താൻ കയറിക്കഴിഞ്ഞാൽ അത് അറിയാൻ എളുപ്പമാണ്. സാത്താൻ ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
അവനെ നഗ്നനാക്കും. ഏദൻ തോട്ടത്തിൽ സാത്താൻ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ചു. അവർ ദൈവത്തോട് അനുസരണകേട് കാണിച്ചു. സംഭവിച്ചെന്താണ്? അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടു, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അതുവരെയും അവർക്ക് തേജസ്സിന്റെ വസ്ത്രമായിരുന്നു, ആ വസ്ത്രം പോയി. വസ്ത്രം പോയി, അത് വലിയൊരു പ്രസംഗമാണ്. എനിക്കത് കൂടുതൽ വിവരിക്കാൻ സമയമില്ല. എവിടെയെല്ലാം സാത്താൻ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവൻ ആളുകളെ നഗ്നരാക്കും. ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തൻ, അവന് തുണിയും നൂലും ഇല്ല. ഇന്ന് പലർക്കും തുണിയും നൂലും ഒക്കെ ഉണ്ട്, പക്ഷെ അളവ് കുറവെന്നേ ഉള്ളൂ. അളവ് എത്രയാണ്, തുണിയുടെ അളവെന്ന് നോക്കി എത്ര വിശാലെന്ന് തീരുമാനിക്കാം. ലഘുവൻ ഉണ്ടായിരുന്നത് 6,000-12,000 ഇടയ്ക്കുള്ള വിശാലിക്കള ഒരു വ്യക്തി നോക്കണേ എന്ന് പറഞ്ഞാൽ, ലഘുവൻ എന്ന് പറയുന്നത് റോമാ സൈന്യത്തിന്റെ ഒരു ബറ്റാലിയനാണ്, അതാണ് ആ വാക്ക്. അപ്പോ 6,000-12,000 ഇടയ്ക്കുള്ള വിശാചുക്കൾ ഒരു മനുഷ്യനിൽ കയറിയിരിക്കുക. അവൻ ആത്മഹത്യ ചെയ്തില്ല, തുണി നൂലും ഇല്ലാത്തവനെ നടന്നു. പക്ഷേ അത് രണ്ടെണ്ണം വെച്ച് പന്നിയിൽ കയറിയപ്പോ പന്നിക്കാണെന്ന് തോന്നി ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. പന്നി ആത്മഹത്യ ചെയ്തു, ഈ മനുഷ്യ ആത്മഹത്യ ചെയ്തില്ല, അവൻ തുണി നൂലും ഇല്ലാതെ നടന്നു. ഇന്നും ഇത് തന്നെയാണ് ചെയ്തത്. മനുഷ്യന്റെ നാണമൊക്കെ നഷ്ടപ്പെട്ടു. ദൈവമക്കൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പോലും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിമത്യോസിന്റെ ലേഖനത്തിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. 1 തിമത്യോസ് 2:8 ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. പുരുഷന്മാർ ദൈവസന്നിധിയിൽ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കൈ ഉയർത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോപവും വാഗ്വാദവും വിട്ടകന്നിരിക്കണം. ഭാര്യയെ അടിക്കുന്ന കൈയായിരിക്കരുത്, വിശുദ്ധ കൈകളായിരിക്കണം. കൈക്കൂലി വാങ്ങുന്ന കൈയായിരിക്കരുത്. സ്ത്രീകളെ കൈ ഉയർത്താൻ പറഞ്ഞിട്ടില്ല അവിടെ. അടുത്ത് സ്ത്രീകളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും തങ്ങളെ അലങ്കരിക്കണം. ഇന്ന് ലജ്ജയുമില്ല, സുബോധവും ഇല്ല. ചിലതൊക്കെ കാണുമ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി വരണമെന്ന് തോന്നി. ബോഡി ഷേപ്പ് മറ്റുള്ളവരെ കാണിക്കണം, സെക്സി ആയിരിക്കണം. ചിലർ പാൻറ് ചിലർ ഈ പാൻറ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ടോ, എവിടെയെങ്കിലും തൊടുത്തിയാൽ അത് കീറിയാൽ ഉള്ള ഗതി ഞാൻ ആലോചിക്കാറുണ്ട്. അവർ പറയണത് അത് കീറത്തില്ലെന്നാണ്. നല്ലൊരു വസ്ത്രമായിരുന്നു ചുരിദാർ, ഇപ്പൊ അത് വെട്ടി 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 ഏതുവരെ കയറുന്നൊന്നും ഒരു പിടിയില്ല. ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന എങ്ങനെയെന്ന് വായിച്ചിട്ടുണ്ടോ? യെശയ്യാ പ്രവചനം 6:2 ശരീരത്തെ, ദൂതന്മാർ തങ്ങളുടെ ആത്മീക ശരീരത്തെ എങ്ങനെയാണ് ദൈവത്തിന് മുമ്പിൽ മറച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്? രണ്ടുകൊണ്ട് മുഖം മുടി, രണ്ടുകൊണ്ട് കാൽമുടി, രണ്ടുകൊണ്ട് പറന്നു. ഇവിടെ മുഖമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്, പിന്നെ കാലും കാണിച്ചു കൊടുക്കും. ദൈവം പരിശുദ്ധനാണ്, ശരീരം ദൈവത്തിന്റെ ആലയം പോലെ വിശുദ്ധമായി സൂക്ഷിക്കണം. മറയ്ക്കേണ്ടതെല്ലാം മര്യാദയ്ക്ക് മറയ്ക്കണം. ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യമൊക്കെ ദൂതന്മാരെക്കാൾ സൗന്ദര്യം ആർക്കും ഇല്ല. പക്ഷെ ദൂതന്മാർ പോലും മുഖം മറച്ച് കാലുകൾ മറച്ച് രണ്ടുകൊണ്ട് പറന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ദേശത്ത് വഷളത്വം വരുന്നതിന് ഒരു കാരണം എന്താണ്? കൺമോഹം വർദ്ധിപ്പിക്കുന്ന, ജഡമോഹം വർദ്ധിപ്പിക്കുന്ന വസ്ത്രധാരണ ശൈലിയല്ലേ? അവരവർക്ക് എന്ത് വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ഓക്കെ. പക്ഷെ അത് മറ്റവന് ഇടർച്ച വരുത്തിയാൽ, ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ഇടർച്ച വരുത്തുന്നവനെ തീ കൊണ്ട് ഉപ്പിടുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ശിക്ഷാക്രമം.
തീ കൊണ്ട് ഉപ്പിടും. അപ്പോൾ ദൈവത്തിന്റെ ആലയമായി നമ്മുടെ ശരീരം ആകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. പരിശുദ്ധാത്മാവ് മാത്രമല്ല ഉള്ളത്, വേറെയും പല ആത്മാക്കളുണ്ട്. പ്രധാനമായും മൂന്ന് ആത്മാക്കളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് കൊരിന്ത്യർ 2:11-12 വാക്യങ്ങൾ. ഒന്ന് കൊരിന്ത്യർ 2:11-12, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരറിയുന്നു? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രാപിക്കേണ്ട ആത്മാവുണ്ട്, അല്ലാതെ തന്നെ ആൾറെഡി ഉള്ള ആത്മാവുണ്ട്. പലരും വിചാരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുണ്ടെന്നാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് പ്രാപിച്ചവരോടാണ് എഴുതിയത്. പ്രാപിക്കാത്തവരത് പ്രാപിക്കണം. മൂന്നാത്മാക്കൾ: മനുഷ്യാത്മാവ്, ലോകത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. എല്ലാ മനുഷ്യർക്കും ഉള്ള ആത്മാവാണ് മനുഷ്യാത്മാവ്. ആ ആത്മാവിനെ കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടു. ധനവാനും ലാസറും രണ്ടുപേരും മരിച്ചു. രണ്ടുപേരുടെ ബോഡി ഈ ഭൂമിയിലാണ്, പക്ഷെ രണ്ടുപേരുടെയും ആത്മാക്കൾ രണ്ട് സ്ഥലത്ത്: പാതാളത്തിൽ, പറുദീസയിൽ. മനുഷ്യാത്മാവ് ഈ ശരീരം പോലെ തന്നെ കണ്ണും നാക്കും എല്ലാം ഉണ്ട്. നമ്മൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ അടക്ക ശുശ്രൂഷയിൽ നമ്മൾ കേൾക്കുന്നത് ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ലെന്നാണ്. പക്ഷെ ദാഹിക്കുന്ന വിശക്കുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ടെന്നാണ് യേശു പറയുന്നത്. ധനവാൻ വെള്ളം ചോദിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, ഇന്നു വരെ വെള്ളം കൊടുത്തിട്ടില്ല. ആത്മാവിന് മരണമില്ല. അതുകൊണ്ടാണ് ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ശരീരമേ മരിക്കുന്നുള്ളൂ, ആത്മാവിന് മരണമില്ല. ഒന്നുകിൽ ആത്മാവ് നിത്യജീവങ്കിലേക്ക്, അല്ലെങ്കിൽ നിത്യ ദണ്ഡനത്തിലേക്ക് എന്ന് യേശു വ്യക്തമായി പറഞ്ഞു. മത്തായി സുവിശേഷം 25:46 വാക്യം. മത്തായി 25:46, ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കിലേക്കും പോകും. ആരാണ് നിത്യ ദണ്ഡനത്തിലേക്ക് പോകുന്നത്? ശപിക്കപ്പെട്ടവർ. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ദൈവം ഒരൊറ്റ മനുഷ്യനെ പോലും നിത്യാഗ്നിയിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ നിത്യാഗ്നി പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയതാണ്. പക്ഷേ ശപിക്കപ്പെട്ട മനുഷ്യനെ അങ്ങോട്ട് അയക്കുവാൻ നീതിമാനായ ദൈവം നീതിയോടെ ന്യായം വിധിക്കുമ്പോൾ ചെയ്യേണ്ടി വരുന്നു. ആ വലിയ സത്യം മനസ്സിലാക്കിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 16:22, 1 കൊരിന്ത്യർ 16:22, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ വിശ്വസിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, സ്നേഹിക്കാത്ത ഏവനും. കാരണം ഏറ്റവും വലിയ വിശ്വാസി ആരാണെന്ന് അറിയാമോ? പിശാചാണ്. പിശാചാണ് ഏറ്റവും വലിയ വിശ്വാസി. വായിച്ചിട്ടുണ്ടോ യാക്കോബിന്റെ ലേഖനം 2:19-20 വാക്യങ്ങൾ? യാക്കോബിന്റെ ലേഖനം 2:19-20, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവം ഒരുവനേ ഉള്ളൂവെന്ന് പിശാചുക്കൾ വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നു. പിശാചിന് ദൈവത്തോട് അല്പം പോലും സ്നേഹമില്ല. അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത്, ദൈവത്തെ സ്നേഹിക്കണം. സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഗലാത്യരുടെ ലേഖനം 5:6 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിൽ പരിച്ഛേദന ഏൽക്കുന്നതോ പരിച്ഛേദന ഏൽക്കാതിരിക്കുന്നതോ അല്ല കാര്യം, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്തിൽ നിന്ന് വന്ന വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. ദൈവം എന്നെ സ്നേഹിച്ചു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. സ്നേഹത്തിലുള്ള വിശ്വാസം. പിശാചിന് സ്നേഹമില്ല, അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പിശാചിന്റെ ഓട് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിശാച് അനുസരിക്കും. വിശ്വാസി അനുസരിക്കുമോ? എന്റെ പിതാവ് ദക്ഷിണകേരള മഹാലയിലെ വൈദികനായിരുന്നു.
പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് അച്ഛനാകാത്തതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാണ്, എനിക്ക് രണ്ട് മക്കളുണ്ട്. അല്ല ബ്രദറെ, പള്ളിയിൽ അച്ഛനാകാത്തതെന്ത്? ബ്രദറിന് പാടാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം. അയ്യോ, പള്ളിയിൽ അച്ഛനായിരിക്കാൻ പാടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും അറിഞ്ഞാൽ മാത്രം പോരാ. എന്റെ അപ്പൻ കമ്മിറ്റി നടത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഇടവക യോഗം നടത്തുന്നത് കണ്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പകാലത്ത് ഇടവ യോഗം എന്നുള്ളത് തിരുസഭാ യോഗമായിരുന്നു. അത് ഇപ്പോഴാണ് ഇടവക യോഗം എന്ന് മാറിയത്. എങ്ങനെയാണ് ഈ തിരുസഭാ യോഗം ഇടവക യോഗമായി മാറിയതെന്ന് ഞാൻ ചെറിയൊരു ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അനേകം ഇടർച്ചകൾ ഒരുമിച്ച് കൂടുന്ന യോഗം. ആ യോഗം നടത്തി തീർക്കുമെന്ന് പറഞ്ഞാൽ ഒരു സർക്കസ് കളി തീർക്കും പോലെയാണ്. ഇടവ യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആന, കടുവ, സിംഹം, പുലി, കുരങ്ങ്, കാട്ടുപോത്ത് ഇങ്ങനെ പല വേഷത്തിനോട് ചാടി വരും. അച്ഛൻ പ്രാണഭയത്തിൽ പറയുകയാണ്, സഹോദര സഹോദരി, യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കണം. അവര് ഏത് യേശു? വിശ്വാസവും ഇല്ല, പിശാചും ഇല്ല. പിശാചി പിടിച്ചാണ് അവിടെ ഇരിക്കുവായിരുന്നു യേശുവിന്റെ നാമത്തിൽ. ഇതിന് വിശ്വാസവും ഇല്ല, പിശാചും പിടിച്ചിട്ടില്ല. പിശാചാണ് ഏറ്റവും വലിയ വിശ്വാസി. ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ സ്നേഹം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ലോകത്തിന്റെ ആത്മാവ്, ഈ മൂന്നാത്മാക്കൾ. ലോകത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിന് ഒരു ദൈവം ഉണ്ടെന്ന പൗലോസ് പറയുന്നത്. പിശാചന് പൗലോസിന്റെ പേരാണ് ഈ ലോകത്തിന്റെ ദൈവം. 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് അഥവാ ഹൃദയദൃഷ്ടി കുരുടാക്കി. സുവിശേഷത്തിന്റെ മാഹാത്മ്യം മനുഷ്യൻ അറിയരുത്. നഷ്ടപ്പെട്ടു പോയ തേജസ് തിരിച്ചു നൽകുന്നതാണ് ഈ സുവിശേഷം എന്ന് മനുഷ്യൻ അറിയരുത്. അതിനുവേണ്ടി ഈ ലോകത്തിന്റെ ദൈവം എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്ന സാത്താൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് വ്യാപരിക്കുന്നതാണ്. മനുഷ്യന്റെ ആത്മാവ് വ്യാപരിക്കുന്നില്ല, അത് അവനിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു. 2 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ പോയി അത് ധ്യാനിക്കുക. എഫേസ്യർക്കു ലേഖനം 2:1-2 എഫേസ്യർ 2:1-2 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് ജീവൻ കിട്ടി, എന്റെ ആത്മാവിൽ ജീവൻ കിട്ടി. എന്നാൽ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, ഈ ആത്മാവിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. എങ്ങനെ അറിയാം? 2 തെസ്സലോനിക്കർ 2:9-11 2 തെസ്സലോനിക്കർ 2:9-11 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയോടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ആളുകൾക്ക് ആവശ്യം അത്ഭുതമാണ്, ആളുകൾക്ക് ആവശ്യം അടയാളമാണ്. അത് സാത്താന് കൊടുക്കാൻ കഴിയും. അടുത്തു പറയുന്ന വാക്കുകളാണ് വളരെ ശ്രദ്ധനീയം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന എവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഹോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അനുവദിക്കാതെ സാത്താന് പോലും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നത്? സത്യത്തെ സ്വീകരിക്കാൻ മനസ്സില്ല, സത്യത്തെ സ്നേഹിക്കാൻ മനസ്സില്ല, മാനസാന്തരപ്പെടാൻ മനസ്സില്ല. അനുഗ്രഹം മാത്രം മതി, വിടുതൽ മാത്രം മതി, അത്ഭുതം മാത്രം മതി. ദൈവം സാത്താൻ അനുവാദം കൊടുക്ക, നീ കൊടുത്തോ, അവർക്ക് അത്ഭുതം മാത്രം മതി, സാത്താന്റെ വ്യാപാര ശക്തി.
അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചില സൂചനകൾ ഞാൻ നൽകിയത്. അതെ, വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. വീണ്ടും ചില വചനങ്ങൾ കൂടെ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അതുമായി ബന്ധപ്പെട്ട് എന്നെ ഹെമിപ്പിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 4:1, ഒന്ന് യോഹന്നാൻ 4:1, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ടെസ്റ്റ് ചെയ്യണം, ശോധന ചെയ്യണം. ആത്മീയ കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നില്ല. ശോധന ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഇത് സത്യമാണോ ശരിയാണോ എന്നല്ല, സത്യമാണോ എന്നാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്. അവരെ കുറിച്ച് പറയുകയാണ് വീണ്ടും 5:6, ഈ കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാകയാൽ ലൗകികമായത് അവർ സംസാരിക്കുന്നു. ശവക്കുഴി വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ സംസാരിക്കുള്ളൂ. നമുക്കും അത് മാത്രം മതി, ഇതിനപ്പുറമുള്ളത് അത് വരുമ്പോ കണ്ടോളാം അല്ലേ. സ്വർഗവും നരകവും ഒക്കെ അതൊക്കെ വരുമ്പോ കണ്ടോളാം, ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റണില്ല, പിന്നെയാണ് ഇനി സ്വർഗവും നരകവും ഒക്കെ. അതൊക്കെ വരുമ്പോ കണ്ടോളാം, അതെപ്പോ വരുമെന്ന് ആർക്കറിയാം, മരണം എപ്പോൾ വരുമെന്ന് ആർക്കറിയാം. പൂന്തറയില് ASI അവിടെ ചെന്ന് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു മരിച്ചു. അദ്ദേഹം വിചാരിച്ചാണോ മരിക്കുമെന്ന്? എപ്പോഴാണ് ഈ ലോകം വിട്ടു പോകേണ്ടി വരുന്ന ആർക്കും അറിഞ്ഞുകൂടാ. ലോകം വിട്ടു പോയാൽ അടുത്ത കാര്യം വളരെ സീരിയസ് ആണ്, വളരെ സീരിയസ് ആണ്. ഒന്ന് എബ്രായർക്കെ ലേഖനം 9:27-28 എബ്രായർ 9:27 എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം ക്രിസ്ത്യാനി ഒന്നും അല്ല, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യന് ദൈവം കൊടുത്ത ഹാൻഡ് ബുക്കാണ് ഈ ബൈബിൾ. ബൈബിൾ എന്ന വാക്കിനെ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിംഗ് എർത്ത്. ഒരു മനുഷ്യൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ. ചരിത്രത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്ന പുസ്തകമാണ് ഇത്. മതഗ്രന്ഥമൊന്നുമല്ല, ഇത് ഹാൻഡ് ബുക്കാണ്, നമുക്ക് നൽകിയിരിക്കുന്ന ഹാൻഡ് ബുക്ക്. ഇതിനെ വായിച്ചു വേണം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് പഠിക്കേണ്ടതും അനുസരിക്കേണ്ടതും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയാണ്. ഈ ലോകത്തിൽ വെച്ച് ദൈവം ന്യായവിധിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ന്യായവിധി. അതുവരെ കർത്താവ് സ്വാതന്ത്ര്യം നൽകുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ദൈവം നല്ലവൻ, അവൻ എല്ലാവർക്കും നല്ലവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ സകലതും നന്മയ്ക്കായി മാറ്റും. ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും ദൈവം നല്ലവനാണ്. കാരണം ലാസ്റ്റ് ചാൻസ് വരെ മാനസാന്തരപ്പെടാൻ അവൻ അവസരം കൊടുക്കും. ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല, എനിക്കിതൊന്നും അറിയാതിരുന്നു എന്ന് പറയാൻ ഇടവരാതെ വണ്ണം മാധ്യമങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ, അതെ മറ്റു ട്രാക്കുകളിലൂടെ, പരസ്യങ്ങളിലൂടെ, കൺവെൻഷനുകളിലൂടെ ഒരു വാക്കെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ കേട്ടിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യനോട് ഒരാൾ പറഞ്ഞു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്തിനാ അങ്ങനെ മര്യാദിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നെ സ്നേഹിക്കാൻ. ഇനി അങ്ങനെ സ്നേഹമൊന്നും എനിക്ക് എനിക്കിവിടെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആളുകളുമുണ്ട്, പക്ഷെ ദൈവം പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ സ്വീകരിച്ചാൽ ഭാഗ്യമാണ്. അത് 1 യോഹന്നാൻ 4:5 കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാകയാൽ ലൗകികമായത് അവർ സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകക്കാരായി ജീവിക്കുവാൻ ഈ ലോകം തന്നെ സകലതും തിന്നുക കുടിക്കുക അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഇങ്ങനെ ജീവിക്കുന്നവർ അവരുടെ വാക്ക് കേൾക്കുന്നു. അടുത്തു പറയുന്നു, ഞങ്ങളോ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. നമ്മൾ അറിയേണ്ടത് ദൈവദാസനെ അല്ല, ദൈവത്തെയാണ് ആദ്യം അറിയേണ്ടത്. ദൈവത്തെ അറിയണം, ദൈവം എങ്ങനെയുള്ളവനെന്ന് അറിയണം. അതാണ് യോഹന്നാനോട് പറയുന്നത്, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അടുത്തു പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. വഞ്ചിക്കുന്ന ആത്മാവുണ്ട്, സത്യത്തിന്റെ ആത്മാവുമുണ്ട്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:8-13 യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:8-13 അതിന്റെ ഇടയ്ക്കുള്ളത് വായിക്കേണ്ടതാണ്. സമയപരിധിയിൽ ഞാൻ അവിടെ നിർത്തുന്നു. സത്യത്തിന്റെ ആത്മാവ് അവൻ വരുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. He will convict the world of sin, righteousness and judgment. മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ശക്തമായി ബോധ്യം വരുത്തും. ഇന്ന് ആളുകൾക്ക് ഈ മൂന്ന് കാര്യത്തെ കുറിച്ചാണ് ബോധമില്ലാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബോധമുണ്ട്. പാപത്തെ കുറിച്ച് ബോധമില്ല, ദൈവത്തിന്റെ നീതി എന്താണെന്ന് ബോധമില്ല, ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ബോധമില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. വീണ്ടും യേശു കർത്താവ് പറയുകയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. He will guide you in all truth. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. എന്താണ് സത്യം? യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:17 യേശുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാൻ 17 യോഹന്നാൻ 17:17 സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു. ലോകത്തിൽ ഒരു പുസ്തകത്തിനും ഇല്ലാത്ത പേരാണ് സത്യ വേദ പുസ്തകം. ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ വിചാരിച്ചവരൊക്കെ നശിച്ചുപോയി. ഈ പുസ്തകം നശിച്ചിട്ടില്ല. ഇന്ന് വരെ പ്രിന്റിംഗ് നിർത്താൻ പറ്റാത്ത ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. ഇന്ന് വരെ പ്രിന്റിംഗ് നിർത്താൻ പറ്റുന്നില്ല. ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ അതുപോലെ ലോക പ്രസിദ്ധമായ പല പല പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തു, 10, 25, 40, 50 അതേ അതിന്റെ പതിപ്പുകളൊക്കെ ഇറങ്ങി. പിന്നെ അതൊന്നും വാങ്ങിക്കാൻ ആരില്ല. പക്ഷെ ഇത് പ്രിന്റ് ചെയ്ത് ഇപ്പോഴും തീർക്കാൻ പറ്റുന്നില്ല. ഇത് പരിഭാഷപ്പെടുത്തിയിട്ട് തീർന്നിട്ടില്ല. ഇന്നും പരിഭാഷ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് അനേകരെ ജീവിപ്പിക്കുന്ന വചനങ്ങളാണ് ഇതിനകത്തുള്ളത്. നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നിത്യജീവന്റെ മൊഴികൾ. യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ ശുശ്രൂഷ കണ്ടപ്പോൾ 70 പേരുകൂടെ യേശുവിനോടൊപ്പം കൂടി. കൊള്ളാം, യേശുവിന്റെ ശിഷ്യന്മാർക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരമാണ്. വീട്ടിൽ ചെന്നാൽ ഉടനെ കസേര, വന്ദനം, വളരെ വെയിറ്റാണ്. യേശുവെ, ഞങ്ങൾക്കും അങ്ങയുടെ ശിഷ്യന്മാരാകാൻ മനസ്സുണ്ട്. യേശുവിനെ നിരുത്സാഹപ്പെടുത്തിയില്ല. പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കൊടുത്തിട്ട് ഈ രണ്ടു പേരായിട്ട് അവരെ അയച്ചു. അവർ മടങ്ങി വന്നു. ഒരാഴ്ച കഴിഞ്ഞായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. സാധാരണഗതിയിൽ അവർ മടങ്ങി വരില്ലായിരുന്നു. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അവർ വിളിച്ചു പറയരുത് കർത്താവേ ഇവിടെ ഭയങ്കര മിനിസ്ട്രിയാണ്, ഇപ്പോഴൊന്നും വരാൻ പറ്റത്തില്ല, വേറെ ഒന്നും വിചാരിക്കരുത്, ഒരുപാടെണ്ണം ഇളവനുണ്ട്. പക്ഷേ അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, യേശുവേ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളൊക്കെ വിട്ടുപോവുകയാണ്. യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീടെന്ന നിലയല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്. പിന്നെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അവർ ഇത് കഠിന വാക്ക്. കർത്താവേ സ്വരം നന്നായിരിക്കും, പാട്ട് നിർത്തുന്നതല്ലേ, ഞങ്ങൾ നിന്നെ വിട്ടു പോകുന്നു. യേശു നിർബന്ധിച്ചൊന്നുമില്ല, വേണമിക്കോ. 70 പേര് യേശുവിനെ വിട്ടുപോയി. 12 ശിഷ്യന്മാരടുത്ത് ഇങ്ങനെ നിൽക്കുക, യേശു നിങ്ങൾക്ക് വെക്കാൻ മനസ്സുണ്ടോ, വേണമെങ്കിൽ വെച്ചോളാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞതാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. വിടുതലും അനുഗ്രഹവും അത്ഭുതം അടയാളമെല്ലാം അപ്പുറത്തിപ്പുറത്തും കൊണ്ട്, പക്ഷെ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. നാം യേശുവിനെ സ്നേഹിക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നിത്യജീവന്റെ മൊഴികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ ആത്മാവ് മനുഷ്യ ആത്മാവ്, രണ്ടാമത്തെ ആത്മാവ് ഈ ലോകത്തിന്റെ ആത്മാവ്.
അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. ഇവർ ഒരു തരത്തിലും സത്യത്തെ സ്നേഹിക്കരുത്, സത്യത്തെ വിശ്വസിക്കരുത് പറഞ്ഞ് അതേ അത്ഭുതങ്ങൾ കൊടുത്ത് അടയാളങ്ങൾ കൊടുത്ത് ജനത്തെ വഞ്ചിക്കുന്നു. മൂന്നാമത്തെ ആത്മാവാണ് ദൈവാത്മാവ്, നാം പ്രാപിക്കേണ്ട ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തികൾ 19:2 നമ്മൾ വരുമ്പോൾ പൗലോസ് ഇങ്ങനെ തന്റെ മിഷണറി യാത്രയിൽ അതേ കൊരിന്തിലൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി. അവിടെ ഒരു ചെറിയൊരു മെൻസ് ഫെലോഷിപ്പ് താൻ കണ്ടു, 12 പുരുഷന്മാരുള്ള ഒരു മെൻസ് ഫെലോഷിപ്പ്. അവരോടൊപ്പം അല്പം സമയം താൻ ചെലവഴിച്ചു. സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവർക്ക് യേശു ക്രിസ്തുവിൽ ഭയങ്കര വിശ്വാസമാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട്, യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവര് പറയാണ്, അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ഞങ്ങൾ യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ് സ്വീകരിച്ചത്. പൗലോസ് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ, ബ്രദറിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ കൊള്ളാം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ബ്രദറിന് മാത്രം കഴിയുമായിരിക്കും, നമ്മളൊക്കെ ഇനി പോക്ക് കേസ് തന്നെ. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇങ്ങനെയാണ് പലരും പറയുന്നത്, ഞങ്ങൾക്കിത് കഴിയത്തില്ല, ഇങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയത്തില്ല. ഒരു വിശ്വാസ ജീവിതമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിന് കാരണമുണ്ട്. മത്തായി സുവിശേഷം 22:29 മത്തായി 22:29 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക കൊണ്ടാണ് നിങ്ങൾക്കതിന് കഴിവില്ലാതായി പോകുന്നത്, നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നത്, നിങ്ങൾ തെറ്റിപ്പോകുന്നത്. ചിലർക്ക് തിരുവെഴുത്ത് അറിയാം, ചിലർക്ക് ദൈവശക്തി ഇല്ല, ചിലർക്ക് ദൈവശക്തി ഉണ്ട്, തിരുവെഴുത്ത് എന്ന് പറയുന്നത് അറിയുന്നില്ല. ഇത് രണ്ടും ഒരുപോലെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് പൗലോസ് തന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി. എഫേസ്യർക്ക് ലേഖനം 6:10 വാക്യങ്ങൾ, എല്ലാ വലിയ വലിയ മർമ്മങ്ങൾ എഫേസൊസിലെ സഭയ്ക്ക് എഴുതി കൊടുത്ത ശേഷം പൗലോസ് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ശക്തിപ്പെടുവീൻ. പിന്നെയും പറയുകയാണ്, ദുർദിവസങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ, സകലവും സമാപിച്ചിട്ട് ദുർദിവസങ്ങളിൽ എതിർത്ത് നിൽപ്പാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അവന്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഒരു യുദ്ധത്തിന് സന്നദ്ധനായി നിൽക്കുന്ന ഒരു പടയാളിയെ പോലെ ക്രിസ്തീയ ജീവിതത്തിൽ അതെ നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ തീയമ്പുകളെ എതിർക്കുവാൻ നമ്മൾ ശക്തരായി തീരുകയാണ്. പിശാചിനെ കരിക്കാൻ പറ്റൂല, പൊരിക്കാനും പറ്റൂല. ഇവിടെ തിരുവനന്തപുരത്ത് ഒരുപാട് പേരൊക്കെ കരിച്ച് പൊരിച്ച്, പക്ഷെ പിശാച് ഇപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കാം, പിശാചിന് ഇടം കൊടുക്കാതിരിക്കാം, പിശാചിനെ പുറത്താക്കി നിർത്താം. അങ്ങനെയൊക്കെ തിരുവേദനത്തിൽ പറയുന്നുള്ളൂ. ആ അതാണ് തിരുവെഴുത്തുകൾ അറിയണമെന്ന് പറയും. എഫേസ്യർക്ക് ലേഖനം 4:27 എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത്. നെയ്തർ ഗിവ് എനി പ്ലേസ് ടു ഡെവിൾ. അല്പം ഇടം കിട്ടിയാൽ അവൻ അകത്ത് വരും. അനുവാദം കൂടാതെ അകത്ത് വരുന്നവനാണ് പിശാച്. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എതിർത്ത് നിൽപ്പീൻ. പിന്നെ പറയാൻ, നിങ്ങൾ പുറപ്പെട്ട ഭൂതങ്ങളെ പുറത്താക്കുക. കരിക്കുന്നതും പൊരിക്കുന്നതും ഒടുവിലാണ്. നമ്മൾ എത്രയോ കരിച്ചിട്ടും ആള് ഫ്രീ ആയിരിക്കുകയാണ്. പിന്നെ തീ എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കാണിക്കും. അവൻ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, നല്ല നടനും നല്ല നടീനടന്മാർക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത് ആർക്കെന്നറിയാം? വിശാചനല്ല, വിശ്വാസികൾക്ക്.
വിശ്വാസികളുടെ അഭിനയം കാണുമ്പോൾ സാത്താന് ഹാർട്ട് ഉണ്ടായിരുന്ന അവന് എത്ര പ്രാവശ്യം അറ്റാക്ക് വരുമായിരുന്നു അറിയാമോ? എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അഭിനയം എല്ലാം മാറ്റിവെക്കണം. യേശു ഏറ്റവും വെറുക്കുന്ന പാപം അഭിനയമാണ്. പാപികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് യേശു ഒരിക്കൽ പോലും പറഞ്ഞില്ല. പക്ഷെ യേശു പറഞ്ഞു, കാവാട ഭക്തിക്കാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കടക്കുന്നുമില്ല, മറ്റുള്ളവരെ കടക്കാൻ സമ്മതിക്കുന്നുമില്ല, മറ്റോ പാപിയായി ജീവിക്കുന്നു. അതറിയ എല്ലാവർക്കും, അവനും അഭിനയമൊന്നുമില്ല. പക്ഷേ അഭിനയിക്കുന്നവരെയാണ് കർത്താവിന് ഏറ്റവും ദേഷ്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. ഞങ്ങൾ നീതിമാന്മാരാണ്, ഐ ആം ഓക്കെ എന്ന് പറയുന്നവരെ യേശു ശല്യപ്പെടുത്തുന്നില്ല. അല്ല, എനിക്ക് എവിടെ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടും, എന്റെ സ്വഭാവത്തിന് എങ്ങനെ ഒരു മാറ്റം കിട്ടും എന്ന് നിലവിളിക്കുന്ന ഉള്ളങ്ങളുടെ അടുക്കലേക്ക് യേശു വരുന്നു. അവരെ രൂപാന്തരപ്പെടുത്തുന്നു, അവരെ തൻ്റെ ആലയമാക്കുന്നു, അവരെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആണ് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത്. റോമർക്ക് ലേഖനം 8:9-10 Romans 8:9-10 നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. വസിക്കണം, വസിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പരിശുദ്ധാത്മാവ് കൂട്ടായ്മയിൽ വരുമ്പോൾ അടിച്ച് പമ്പ് ചെയ്ത് കേട്ടുകൊണ്ട് പോയെന്ന് ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോഴത്തേന്നെ ഈ നമ്മുടെ എയർ തലേനുണ്ടല്ലോ, എയർ പില്ലം പലരും കൂട്ടായ്മയിൽ വന്ന് അടിച്ച് ഫില്ല് ചെയ്ത് കയറ്റും. എവിടെയെങ്കിലും ഒരു ഹോള് കിടക്കും, അവിടെ കൂടെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം പോയി, കാറ്റെല്ലാം പോയി. ഇത് പമ്പ് ചെയ്ത് കയറ്റുന്ന പരിപാടിയല്ല ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. തിരുവചനം മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് അവിടെ നിന്ന് വസിക്കണം. വസിക്കുമ്പോഴാണ് സ്വഭാവം മാറുന്നത്. അതുകൊണ്ടാണ് ചിലർ, ഞാൻ നാട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് എല്ലാവരും മീറ്റിങ്ങിനൊന്നും വരാറില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് നല്ല പ്രസംഗമെല്ലാം കേട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അന്തരീക്ഷമൊക്കെ വേറെയായിരിക്കും. അങ്ങോട്ട് ചെന്ന് രണ്ടങ്ങോട്ട് പിടയ്ക്കും. ഇവരും മീറ്റിംഗ് വരാത്ത ഭർത്താവോ മോനോ മോളോ കണ്ണി ഇത് കയറ്റിക്കൊണ്ടായിരുന്നു വന്നത് എന്ന് ചോദിക്കും. കാരണം സാത്താൻ അറിയാം ഇവരെ എവിടെ വെച്ചാണ് കുത്തൊടിക്കേണ്ടത്. പ്രാപിച്ച കൃപയും പോയി, പ്രാപിച്ച ശക്തിയും പോയി, എല്ലാം പോയി. കാരണം എന്താ, ശക്തിയെ പ്രാപിച്ചുള്ളൂ, പ്രാപിക്കേണ്ടവനെ പ്രാപിച്ചില്ല. അവിടെ നിന്ന് എന്നിൽ വസിക്കണമെന്ന് പറഞ്ഞില്ല. അവിടുത്തെ ശക്തി എനിക്ക് മതി കർത്താവേ, അവിടുത്തെ ബല എനിക്ക് മതി പോരാ. അവിടെ നിന്ന് നമ്മിൽ വസിക്കണം. വസിക്കുമ്പോൾ ആത്മസ്വഭാവമുള്ളവരായി നമ്മൾ മാറും. അത് പറയുന്ന സ്വഭാവം മാറിയ ആളാണ് പൗലോസ്. ഇത് പറയുമ്പോൾ ക്രൂരനായിരുന്ന മനുഷ്യനാണ്, ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ചവനാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വന്നപ്പോൾ അവൻ കുഞ്ഞാടിനെ പോലെയായി, സ്വഭാവം ആകെ മാറി. കാരണം ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ വസിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് റോമർക്ക് ലേഖനം 12:1-2 അവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നില്ല. കാരണം ആത്മസന്തോഷം പ്രാപിക്കുന്നവരാണ്, അതെ രക്ഷിക്കപ്പെട്ടു, ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. പക്ഷെ അടുത്ത് പറയുകയാണ്, സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സരു ഓർപ്പിച്ച് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അതാണ് ബുദ്ധിയുള്ള ആരാധന. ശരീരത്തെ ദൈവത്തിന് വസിക്കുവാൻ കഴിയാതെ വണ്ണം, കഴിയത്തക്ക വണ്ണം, അക്സെപ്റ്റബിൾ, പ്രസാദകരമായി നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിച്ച് ജീവനോട് അവന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. അല്ലാത്ത ആരാധനയെല്ലാം ബുദ്ധികെട്ട ആരാധന. എന്നിട്ട് പിന്നെ പറയുക, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവി. ലോകം ഓടുമ്പോൾ അതിൻ്റെ നടുക്കേ ഓടേണ്ടവരല്ല നമ്മൾ. ഒരു പുഴ ഒഴുകുമ്പോൾ ചത്ത മത്സ്യം ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോകും, ജീവനുള്ള മത്സ്യം ഒഴുക്കിനെതിരെ പോകും. നാം ഒഴുക്കിനെതിരെ പോകാൻ വിളിക്കപ്പെട്ടവരാണ്.
ലോകം എത്ര തന്നെ മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് നമ്മൾ അറിയണം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അതുകൊണ്ട് അടുത്ത വാക്യം, അതുകൊണ്ട് എബ്രായർ ലേഖനം 13:8-9 എബ്രായർ 13:8-9 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. വിവിധവും അന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. യേശു ക്രിസ്തു ഇന്നലെ പറഞ്ഞതിനാണ് ഇന്നും പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ഉപദേശം ഇന്നലെ പറഞ്ഞതിനാണ് ഇനി നാളെയും. താൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചോണ്ട് പോകരുത്. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം. കാഹളം ധരിക്കുമ്പോൾ നമ്മളുടെ ശരീരം രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടണം. അതിന് പരിശുദ്ധാത്മാവ് മരിക്കുന്ന സമയത്ത് നമ്മിൽ ഉണ്ടായിരിക്കണം. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നമ്മിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അപ്പോൾ മരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ തന്നെ മരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതം, ഈ രാത്രി ആ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ആത്മാവ് എന്നിൽ വസിക്കണമേ, അതിനായിട്ട് എന്നെ അവിടെ നിന്ന് ശുദ്ധീകരിക്കണമേ. ഏൽപ്പിച്ചു കൊടുക്കുമോ? പ്രാർത്ഥനയ്ക്കാട് നമുക്ക് എഴുന്നേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ഈ ദൈവത്തെ ഭയപ്പെടണം. അവന്റെ സന്നിധിയിൽ നാം നിൽക്കാൻ നിൽക്കത്തില്ല എന്ന് വിചാരിച്ചാലും കർത്താവ് അവിടെ കൊണ്ടുവരും. അവിടെ വന്നേ മതിയാവുള്ളൂ. അതെ, നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന്, സാത്താനോട് എതിർത്ത് നിൽപ്പാൻ കഴിവുള്ളവരായി തീരേണ്ടതിന് കർത്താവേ അവിടെ തന്നെ വന്ന് വസിക്കണമേ, എന്നെ അതിനായി അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് നേരത്തെ പാടിയ ഒരു പാട്ട് തന്നെയാണ്, നമ്മൾ ചേർന്ന് ഒരു പ്രാർത്ഥനാ ഗാനമായി പാടുകയാണ്. അത് പാടുമ്പോൾ കർത്താവേ ഞാൻ പാടുന്നത് പോലെ അവിടെ നിന്ന് വന്ന് വസിക്കണമേ എന്ന് നമ്മൾ പാടുകയാണ്. ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ആത്മാവിൽ പ്രവചിച്ചിടീവേണമേ, അഗ്നി നാളായി പതിയണമേ.
പർമേനിയുടെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാവ് വിളിച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. പർമേനിയുടെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാവ് വിളിച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. സീനായ് മലമുകളിൽ ഒരു കൈമേഘം ഇസ്രായേലിൻ ദൈവമേ ആ ജീവനെ നിറയ്ക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ ആ ജീവനെ നിറയ്ക്കണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മ നദിയായി ഒഴുകണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീവോല 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 ഇറങ്ങണമേ. തീവോല 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 ഇറങ്ങണമേ. ആത്മാവെ കണിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ അഗ്നിനാവുകൾ എന്നിൽ പതിയണമേ. അഗ്നിനാവുകൾ എന്നിൽ പതിയണമേ. തീവോല ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് തീ വ്യാപരിക്കട്ടെ. തിന്മയുടെ ശക്തികൾ എരിയട്ടെ. അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ. ഇരുളിന്റെ കോട്ടകൾ എരിയട്ടെ. എല്ലാവരും മുഴുക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമായി